ഉപയോഗിച്ച് വേണം എലിമെന്റ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇത് മിഷീൻ. ഇതിനകത്ത് ആണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ ഒരു കഷ്ണം സോഡിയം മെറ്റൽ, സോഡിയത്തിന്റെ ഒരു കഷ്ണം മെറ്റൽ ഇതിനകത്തേക്ക് ഇട്ട് അതിനെ മെൽറ്റ് ചെയ്യും, മെൽറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഒരു സോഡിയം മെറ്റൽ എടുക്കാൻ പോവാണ്. സോഡിയം മെറ്റൽ നമുക്കറിയാം കെറോസിനകത്താണ് സോഡിയം മെറ്റൽ ഇട്ട് വെക്കുന്നത്, കാരണം അല്ലെങ്കിൽ വാട്ടറുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ സോഡിയം തീ പിടിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് കെറോസിനകത്താണ് സോഡിയം ഇടുന്നത്. അപ്പൊ ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് സോഡിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സോഡിയം മെറ്റലിന്റെ കഷ്ണമാണ് ഇതിനകത്തുള്ളത്. അതിനൊരു ചെറിയ കഷ്ണം ഞാൻ കുറച്ചെടുക്കാൻ പോവാം. ഈ സോഡിയത്തിന്റെ ചെറിയ ഒരു കഷ്ണത്തെ ഞാൻ ഒരു ഫിൽട്ടർ പേപ്പറിലേക്ക് വെക്കാൻ പോകും. ഫിൽട്ടർ പേപ്പർ, ഇത് സോഡിയത്തിന്റെ ചെറിയൊരു പീസിന് ഞാനൊരു ഫിൽട്ടർ പേപ്പറിലേക്ക് വെക്കും. എന്തിനാ ഫിൽട്ടർ പേപ്പർ വെക്കുന്നത് വെച്ച് ഈ കെറോസിൻ ഇതിലുള്ള മണ്ണെണ്ണെ തുടച്ച് വൈപ്പ് ചെയ്ത് കളയണം. മുഴുവൻ മണ്ണെണ്ണ അതിനകത്ത് നമ്മൾ കളയണം. അധികം നമുക്ക് എക്സ്പോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല, കാരണം വാട്ടർ പിന്നെ മോയ്സ്ചർ എന്തെങ്കിലും കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ വണ്ണെണ്ണ തുടച്ച ശേഷം നമ്മുടെ ഫ്യൂഷൻ ഇഗ്നീഷൻ ട്യൂബിലേക്ക് ഒരു കഷ്ണം ഇതിലേക്ക് ഇൻസെർട്ട്. അപ്പൊ അതൊക്കെ തട്ടി താഴോട്ട് ഇതിനകത്തേക്ക് ഏറ്റവും താഴേക്ക് ആ ചെറിയ കഷ്ണം നമ്മൾ ബാക്കി കഷ്ണത്തിനെ ഞാൻ തിരിച്ചിട്ടു. ഇതിൽ ഞാൻ ആ സോഡിയത്തിന് എടുത്ത് ഒരു കഷ്ണം സോഡിയം. ഇനി നമ്മളൊരു ടോങ്സ് ഉപയോഗിച്ചുകൊണ്ട്, ഒരു ടോങ്സ് ആണ്, ടോങ്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മെൽറ്റ് ചെയ്യണം. ബർണർ, മെൻസൺ ബർണർ എന്ന് പറയുന്ന ബർണറിന്റെ നല്ല ഹോട്ടായിട്ടുള്ള ഫ്ലെയിം പതുക്കെ ഒന്ന് മെൽറ്റ് ചെയ്യും നമ്മുടെ സബ്സ്റ്റൻസ്. ഇപ്പൊ ഞാൻ അനിലിനാണല്ലോ എടുത്തത്, അത് വളരെ കുറച്ച് ഞാൻ അതിനെ ഒരു ഫില്ലർ വെച്ച് വളരെ കുറച്ച്. ഒരു ഡ്രോപ്പ് ഒറ്റ ഡ്രോപ്പ് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിൽ സോഡിയം മെറ്റൽ ഫ്യൂസ് ചെയ്തതിലേക്ക് ഞാൻ അനിലിനെ ഒഴിച്ചു. അപ്പൊ ഈ സോഡിയം മെൽറ്റ് ചെയ്തതിലേക്ക് ഫ്യൂസ് ചെയ്തതിലേക്ക് അനിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്, ഓർഗാനിക് കോമ്പൗണ്ടിനെ ഒരു തുള്ളി ഒഴിച്ചു. ഇനി നമ്മളൊന്ന് മെൽറ്റ് ചെയ്യും. പതുക്കെ പതുക്കെ ഇതിനെ ചൂടാക്കാൻ പറ്റില്ല, തീ പിടിച്ചു പോകും. സബ്സ്റ്റൻസ് തീ പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിയാക്ഷൻ നടക്കില്ല. അപ്പൊ ഇതിലുള്ള സോഡിയവും ആ സബ്സ്റ്റൻസും കൂടെ റിയാക്ട് ചെയ്യണം. അപ്പൊ പതുക്കെ പതുക്കെ വേണം, ജെന്റിലായിട്ട് വേണം നമ്മൾ ഹീറ്റ് ചെയ്യും, അല്ലെങ്കിൽ തെറിച്ച് ബമ്പ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഹീറ്റിംഗ് മെത്തേഡ് എല്ലാവരും ശ്രദ്ധിക്കണം. ആദ്യം സോഡിയം ഇതും കൂടെ ഒന്ന് നന്നായി റിയാക്ട് ചെയ്ത ശേഷം മാത്രമേ നമ്മളിതിന് സ്ട്രോങ് ആയിട്ട് ഹീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മുഴുവൻ പോകാൻ സബ്സ്റ്റൻസ്. വളരെ ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ, കാരണം സബ്സ്റ്റൻസ് ഇവാപറേറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ നമുക്കൊന്നും. റിയാക്ഷൻ കഴിഞ്ഞാൽ നമ്മളിതിനെ നന്നായി ഹീറ്റ് ചെയ്യും, ചൂടാക്കി കത്തും, റെഡ് ഹോട്ട് ആവും. സ്ട്രോങ് റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇനി നമ്മൾ ഹീറ്റ് ചെയ്ത് അതിനെ റെഡ് ഹോട്ട് ആക്കുക, ഈ ഗ്ലാസിന്റെ ഇഗ്നിഷൻ ട്യൂബിനെ റെഡ് ഹോട്ട് ആക്കുക. നല്ല ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്കെ. ഈ റെഡ് ഹോട്ട് ആയ ഈ ഗ്ലാസ് ട്യൂബിനെ ഇഗ്നിഷൻ ട്യൂബിൽ ഇപ്പൊ സോഡിയവും ആ സബ്സ്റ്റൻസോട് നന്നായി റിയാക്ട് ചെയ്തു. ഞാൻ ഈ ചൈന ഡിഷിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്, തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഈ ഫ്യൂഷൻ ട്യൂബിനെ ഇടുക, അത് പൊട്ടും,
അതാ കഷ്ണങ്ങള് നമ്മളിവിടെ ഇഗ്നീഷ്യൻ ട്യൂബിനെ റെഡ് ഹോട്ടാക്കിയ ശേഷം ചൈന ഡിഷിലെ തണുത്ത വെള്ളത്തിലേക്ക് അതിനെ നമ്മൾ ഇട്ട് ആ ഗ്ലാസ് എല്ലാം പൊടിഞ്ഞ് കിടക്കുന്നതാണ്, പൊടിഞ്ഞ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിലുള്ള ഉള്ളിലുള്ള റിയാക്ഷൻ നടന്ന എല്ലാം കൂടെ ഈ വെള്ളത്തിനകത്ത് കലർന്നു. ഇനി ഇതിനെ നമ്മൾ ബോയിൽ ചെയ്യണം. അതിനെ പെൻസൺ തന്നെ നമ്മളൊരു ട്രൈപോഡ് സ്റ്റാൻഡും വയർ ബോസും വെച്ച് ഈ ചൈന ഡിഷിനെ ഇതിന് മുകളിൽ വെച്ച് ഇത് ഇപ്പൊ ബോയിൽ ചെയ്ത് കഴിഞ്ഞു, നന്നായിട്ട് ബോയിൽ ചെയ്യുന്നുണ്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. അപ്പൊ ഈ ബോയിൽ ചെയ്ത സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിനെ ഞാനെടുത്ത് ഈ ഫിൽട്ടർ ചെയ്യുക. ഇതിനെടുത്ത് ഞാനിവിടെ ഫിൽട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഈ ഫിൽട്ടർ പേപ്പർ ഫണലിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് വെച്ചു ഈ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സൊല്യൂഷനെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഫിൽട്ടർ ചെയ്യും. ഇതിൽ കുറെ ഗ്ലാസ് റോഡ് അങ്ങനെയുള്ള കുറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ആ ഇമ്പ്യൂരിറ്റീസ് മുഴുവൻ ഈ ഫിൽട്ടർ പേപ്പറിൽ നിൽക്കുക. അപ്പൊ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു സൊല്യൂഷന് കിട്ടും. അപ്പൊ ഈ സൊല്യൂഷനെയാണ് നമ്മൾ പറയുന്നത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടിയ വളരെ ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ, പിന്നെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട്. അപ്പൊ നമ്മളിവിടെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയതിനാണ് സോഡിയം മെറ്റലും നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടും കൂടി റിയാക്ട് ചെയ്യിച്ചിട്ട് അതിനെ ഉണ്ടാക്കിയെടുത്തതിനെയാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാക്ടിനകത്ത് നമ്മൾ അതെന്താ അതിന്റെ കെമിസ്ട്രി എന്നുള്ളത് ഞാനിത് കഴിഞ്ഞ് പറയാം. അപ്പൊ അത് ആ അതിനകത്തുള്ള കോമ്പൗണ്ടുകളെ, ഇതിലുള്ള നൈട്രജൻ, ഹാലജൻ ഉണ്ടെ ഹാലജൻ, സൾഫർ ഉണ്ടെ സൾഫർ, ഇങ്ങനെയുള്ള ഈ എലിമെന്റ്സിനെ മുഴുവൻ നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ പോകണം. അതിന് നമ്മൾ ലെസൈൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റാണ് അതിന് ഉപയോഗിക്കുന്നത്. ലെസൈൻ ടെസ്റ്റ്, ഈ ലെസൈൻ ടെസ്റ്റ് നൈട്രജൻ ഉള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, ഹാലജൻസ്, ഹാലജൻസ് എന്ന് പറഞ്ഞാൽ ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, ഈ മൂന്നിനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്, സൾഫർ ഉണ്ടെങ്കിൽ സൾഫറിനുള്ള ടെസ്റ്റ് ഉണ്ട്. ഈ മൂന്നെണ്ണത്തിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതിന് ലെസൈൻ ടെസ്റ്റ് എന്ന് പറയും. ഡിറ്റക്ഷൻ ഓഫ് എലിമെന്റ്സ് ഓർഗാനിക് കോമ്പൗണ്ടിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ് ലെസൈൻ ടെസ്റ്റ്. അതിനുള്ള ഒരു സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്ടിനെയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ സ്റ്റോക്ക് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കും. ഇതെന്നാണ് ഓരോ കുറച്ച് കുറച്ചെടുത്ത് ബാക്കിയുള്ള എല്ലാ എക്സ്ട്രാക്ടിന്റെ കെമിസ്ട്രി അല്ലെങ്കിൽ അതിന്റെ റിസർവ് എന്ത് തരത്തിലുള്ള റിയാക്ഷൻ ആണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ സോഡിയം വെച്ചിട്ടാണ് ഓർഗാനിക് കോമ്പൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ സോഡിയം ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണാണ്, എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടിലും കാർബണാണ്. നൈട്രജൻ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയവും അതിലെ കാർബണും നൈട്രജനും കൂടെ ചേർന്ന് സോഡിയം സയനൈഡ് ഉണ്ടാകും. സോഡിയം സയനൈഡ്, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിന് അകത്ത് നൈട്രജൻ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയം സയനൈഡ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും സോഡിയമായിട്ട്. ഹാലജൻ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണ്, അത് ക്ലോറിൻ ആവാം, ക്ലോറിൻ ആവാം, അയഡിൻ ആവാം. അപ്പൊ ഹാലജൻ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയം ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഹാലൈഡ് ആയിട്ട്, സോഡിയം ക്ലോറൈഡ്, ബ്രോമൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോ, ഏതാണോ കോമ്പൗണ്ട് ഉള്ളത് അതായിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ട് ഉണ്ടാവുന്നത്. ഈ സൾഫർ ഉള്ള കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയം സൾഫറുമായി ബീറ്റ് ചെയ്ത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്ത് നമുക്ക് സോഡിയം സൾഫൈഡ്, സോഡിയം സൾഫൈഡ് ഉണ്ടാവും. അപ്പൊ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്ടിനകത്ത് നൈട്രജൻ കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയം സൾഫൈഡ്, ഹാലജൻ കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയം ഹാലൈഡ്, സൾഫർ കോമ്പൗണ്ട് ആണെങ്കിൽ സോഡിയം സൾഫൈഡ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് അതിന്റെ